എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് കുറച്ച് കോൾഡ് ആണ്, നല്ല ജലദോഷമുണ്ട്, അവിടെ മൂക്ക് നല്ല രീതിയിൽ അടങ്ങിയിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും വോയിസ് ഡിസ്റ്റർബൻസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പോ നമ്മുടെ ഇന്നത്തെ ബ്രൈഡൽ സ്കിൻ കെയർ ഡേ ടൂവിൽ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഡേ നമ്മൾ സ്കിൻ വൈറ്റനിങ് ഡ്രിങ്ക് ഉണ്ടാക്കി കഴിച്ചു. അതായത് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ അകത്തും പുറത്തും ഒരേപോലെ എടുത്താൽ മാത്രമേ സ്കിൻ നല്ല കളറായിട്ടും നല്ല ബ്രൈറ്റൻ ആയിട്ടും ഒക്കെ ഇരിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് എന്താണെന്നറിയോ, കഴുത്ത്. ഒരുപാട് നമ്മൾ ഈ റിസപ്ഷനൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ മുടി വാരി മേളി കെട്ടി വെക്കുന്ന അതൊക്കെ ഒരു ട്രെൻഡ് അല്ലേ. ഇപ്പൊ അങ്ങനെ വാരി കെട്ടി വെക്കാം, ഇതിന്റെ ഫ്രണ്ടിലൊക്കെ നല്ല സ്റ്റൈൽ. ഇപ്പൊ എന്തോരം സ്റ്റൈലാണല്ലേ, നിറയെ നിറയെ ഡിഫറെന്റ് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സ്റ്റൈൽസ് ഒക്കെ ഇല്ലേ. അപ്പോ അങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ കഴുത്ത് കൂടുതൽ വിസിബിൾ ആയിട്ട് കാണും. പിന്നെ നല്ല ലോൺ ഒക്കെ ഉള്ള ബ്ലൗസ് ഒക്കെയാണ് ഇടുന്നതെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള ചുടീസ് ലെഹങ്ക അങ്ങനെയൊക്കെയാണ് ഇടുന്നതെങ്കിലും നമ്മുടെ കഴുത്ത് നല്ല വിസിബിൾ ആയിട്ട് കാണും. അപ്പോൾ ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് മുഖം വേറെ കളറ്, കഴുത്ത് വേറെ കളർ അല്ലേ. നിറയെ പേർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നം. അപ്പോൾ നമ്മുടെ കഴുത്തും നമ്മുടെ മുഖം പോലെ ഈ ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ ബ്രൈഡൽ സ്കിൻ കെയർ ഡേ ടൂവിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ കഴുത്തിനെ എങ്ങനെ നല്ല കളറാക്കി എടുക്കാം. അപ്പോ ഈ ഒരു പ്രോസസ്സ് കറക്റ്റായിട്ട് ചെയ്താലേ നമ്മൾ ഈ ഒരു ബ്രൈഡൽ സ്കിൻ കെയർ കഴിയുമ്പോഴേക്കും നമ്മുടെ കഴുത്ത് നല്ല കളർ ആവുള്ളൂ. ഇതുകൊണ്ട് ഇത് ഞാൻ ഫസ്റ്റ് ഡേ നമ്മുടെ സ്റ്റാർട്ടിങ്ങിലെ ഉൾപ്പെടുത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ഡേയ്സ് ആവുമ്പോൾ നമ്മുടെ മുഖം നല്ല കളർ ആകുന്നതോടൊപ്പം തന്നെ നമ്മുടെ കഴുത്തും നല്ല കളറാകണം. അതോടൊപ്പം കഴുത്തിലെ ഈ ചുളിവുകളും വരകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അതായത് കഴുത്തിലെ ചുളിവ് അല്ലെങ്കിൽ കഴുത്തിലെ കറുപ്പ് കളർ എങ്ങനെ വളരെ പെട്ടെന്ന് മാറ്റാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ഞാൻ പരിചയപ്പെടുത്തരാം. പാക്കിന് ആവശ്യം വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മസാജ് ചെയ്യുന്ന വീഡിയോ. നമ്മൾ ഈ കഴുത്ത് കയ്യ് ഇതൊക്കെ മസാജ് ചെയ്യാനായിട്ട് യൂഷ്വലായിട്ട് ഉപയോഗിക്കുന്നത് ജോൺസണിൻ്റെ ബേബി ഓയിലാണ്. നല്ലൊരു ബേബി ഓയിലാണിത്. ഈ ബേബി ഓയിൽ ഉപയോഗിച്ച് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നല്ല പോലെ സ്കിൻ ഡിസ്കളറേഷൻ മാറുന്നത് നല്ല പോലെ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവശ്യത്തിന് അതായത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിൻ്റെ ആവശ്യത്തിന് ബേബി ഓയിൽ എടുക്കുക. ബേബി ഓയിൽ കയ്യിലെടുത്തതിന് ശേഷം അതിൽ ഒരു നുള്ള് ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്തിട്ട് കഴുത്തിൽ, കഴുത്തിൻ്റെ ബാക്കിലും കഴുത്തിൻ്റെ ഫ്രണ്ടിലും ഒക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുമ്പം എപ്പോഴും റൗണ്ടായിട്ടുള്ള രീതിയിൽ മസാജ് ചെയ്യുക. റിലാക്സ് ആയിട്ട് ഒരു 3 തൊട്ട് 4 നിമിഷം വരെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ബേബി ഓയിൽ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇതിനാണ് കൂടുതൽ റിസൾട്ട് കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ കഴുത്തിലൊക്കെ മാലയൊക്കെ ഇടുമ്പോഴത്തേക്ക് കഴുത്തിൻ്റെ ബാക്കിലൊക്കെ കളർ മാറത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ ഈ ബേബി ഓയിൽ വളരെ നല്ലതാണ്. അപ്പോൾ അതേ ഒരു പ്രോസസ്സിൽ വേണം നിങ്ങൾ ഇത് വെച്ച് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. മസാജ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും ഒരു തുണി വെച്ച് നല്ല പോലെ തുടച്ച് കളഞ്ഞിട്ട് വേണം നമ്മൾ പാക്ക് ഇടാനായിട്ട്. മസാജ് ചെയ്യുക, കഴുകി കളയുക, പാക്ക് ഇടുക. കഴുകി കളയുക അല്ലെങ്കിൽ തുടച്ച് കളയുക, അതിനുശേഷം പാക്ക് ഇടുക. പാക്ക് ഇടാൻ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ, പിന്നെ തേങ്ങാപ്പാലെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു വലിയ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലിട്ട് ഒരാഴ്ചത്തേക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുന്നത്. ഒരാഴ്ച വരെ നമുക്കിത് ഫ്രിഡ്ജിലിരിക്കും. തേങ്ങാപ്പാൽ പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1/2 തക്കാളിയുടെ ജ്യൂസ്. ഇത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലുണ്ട്. ഈ 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലിലാണ് നമ്മൾ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും 1/2 തക്കാളിയും നല്ല പോലെ മിക്സ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. മിക്സ് ചെയ്ത് ചേർക്കുക. ലെമൺ ജ്യൂസ് ചേർക്കുമ്പോഴും നമ്മൾ കറക്റ്റായിട്ട് ഇത് ടീസ്പൂൺ ആയതുകൊണ്ടാണ് ഒരു വലിയ ടേബിൾ സ്പൂൺ വേണം. പിന്നെ തക്കാളിയും ചേർക്കുക. തക്കാളിയും ചേർത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഏകദേശം 1 ആഴ്ചയോളം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ഡെയിലി നമ്മൾ ഉപയോഗിക്കുമ്പോൾ എടുത്തിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇതിനകത്ത് വേറെ നിങ്ങൾ വേറെ ഒന്നും ചേർക്കേണ്ട. സാവധാനം നമ്മൾ എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാക്ക് ഇടുമ്പോൾ കറക്റ്റായിട്ട് പ്രോസസ്സായിട്ട് ചെയ്യുക. മസാജ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡെയിലിയും ചെയ്യുക. അതായത് രാവിലെ നമ്മൾ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുന്ന സമയത്ത്, മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ കഴിഞ്ഞതിന് ശേഷം കഴുത്തിൽ ചെയ്യുമ്പോൾ, നമ്മൾ സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുമ്പോൾ കഴുത്തിലൂടെ ചേർത്തല്ലേ മസാജ് ചെയ്യുന്നത്, കഴുത്തിൽ മസാജ് ചെയ്യുമ്പോൾ ഇതുപോലെ ബേബി ഓയിലിനകത്ത് ഉപ്പ് ചേർത്തിട്ട് നല്ല രീതിയിൽ കഴുത്ത് മസാജ് ചെയ്ത് കൊടുക്കുക. കഴുത്ത് മസാജ് ചെയ്യുമ്പോൾ ഫ്രണ്ട് പോർഷൻ മാത്രമല്ല, നമ്മുടെ ബാക്കും നല്ലപോലെ, തല ഇങ്ങനെ കുനിച്ചു വെച്ചിട്ട് നമ്മുടെ തലമുടി കഴുത്തിന്റെ ബാക്കും നല്ല രീതിയിൽ റൗണ്ടായിട്ട് സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നല്ലപോലെ കഴുത്തിലൊക്കെ ഉള്ള കറുപ്പ് കളറും ഈ ബ്ലാക്ക് ഹെഡ്സ്
ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല കഴുത്ത് സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പൊ ആദ്യം നമ്മളത് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ പാക്കും നല്ല രീതിയിൽ ഇട്ട് കൊടുത്ത് വാഷ് ചെയ്യുക. ഇത് കഴുത്തിലും മുഖത്തിലും ഇടേണ്ട കാര്യമില്ല, കഴുത്തിൽ മാത്രം ഇട്ടാൽ മതി, മുഖത്ത് ഈ പാക്ക് ഇടണ്ട. കാരണം മുഖത്ത് ഇടേണ്ട പാക്ക് നമ്മൾ ആ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് കളർ ആയിക്കോളും. ഇപ്പൊ നിങ്ങൾ മുഖത്ത് ഈ ഒരു പാക്ക് ഇടേണ്ട, മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം ഈ ഒരു പാക്ക് ഇടാൻ. ഈ ഒരു ബേബി ഓയിൽ വെച്ച് മസാജ് ചെയ്യുന്നതും ആ ഒരു പ്രോസസ്സിൽ വേണം ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു, നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. കഴുത്ത് പോലെ നല്ല കളർ മാറും, കഴുത്തിലെ ചുളിവുകളൊക്കെ മാറി നല്ല നീറ്റ് ആയിട്ടുള്ള കഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ബ്രൈഡൽ സ്കിൻ കെയർ ഡേ 2. അപ്പൊ ഇതുവരെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ അതിലടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നമ്മളിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. പിന്നെ നമുക്ക് ഒരുപാട് പേര് പറഞ്ഞ പോലെ നമ്മുടെ ഹെയർ കെയർ ചലഞ്ച്, ഹെയർ കെയർ ചലഞ്ചും അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ഇപ്പൊ നല്ല ഓറഞ്ചിന്റെ സീസണൊക്കെയാണ്, ഇഷ്ടം പോലെ ഓറഞ്ച്. നമുക്ക് നല്ല സ്കിന്നിന് നല്ല കളർ കിട്ടാൻ വേണ്ടിട്ട് ഒരു ടെക്നിക്ക്, ഒരു കുഞ്ഞു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഡെയിലി നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓറഞ്ച് ഫ്രിഡ്ജിൽ വെക്കരുത് കേട്ടോ. ഞാനിപ്പോ ഈ ഓറഞ്ച് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നാൾ, ഈ സീസൺ ആയത് കാരണം ഞാൻ കുറെ ഓറഞ്ച് വാങ്ങി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പൊ ഞാനിങ്ങനെ രാവിലെ രാവിലെ ഈ ഓറഞ്ച് കഴിച്ചുകൊണ്ടാണ് എനിക്ക് ഇപ്പൊ ഈ കോൾഡ് വന്നത്. രാവിലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിച്ചു. മുമ്പൊക്കെ ആണെങ്കിലും ഫ്രിഡ്ജിൽ വെക്കില്ല, വെളിയിൽ വെക്കത്തുള്ളായിരുന്നു. ഇപ്പൊ ഞാൻ ഒരു കുറച്ച് കൂൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്, ചൂട് സമയമല്ലേ കോൾഡ് പിടിക്കില്ല എന്ന് വിചാരിച്ച് ഫ്രിഡ്ജ് വെച്ച് കഴിച്ചതാണ് ഈ കോൾഡ് പിടിച്ചത്. അപ്പോ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെക്കാതെ വെളിയിൽ വെച്ചേക്കും. രാവിലെ എംപ്റ്റി സ്റ്റൊമക്കില് നമ്മളെ ആ ജ്യൂസ് കുടിക്കില്ലേ, നമ്മൾ ഈ കണ്ടിന്യൂസ് ഈ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ കഴിക്കുന്നതിന് മുമ്പ്, കഴിഞ്ഞതിന് ശേഷം വേണ്ട, കഴിക്കുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേറ്റ ഉടനെ 3 ഓറഞ്ച് ഡെയിലി കഴിക്കാം. ഡെയിലി കുഞ്ഞു കുഞ്ഞുട്ടി കുട്ടി കുട്ടി ഓറഞ്ച് അല്ലേ ഇപ്പൊ വരുന്ന ഓറഞ്ച്. ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു നല്ല പോളയായിട്ട് ഇറങ്ങി വരുന്ന 2 സൈസ് ഓറഞ്ച് ഉണ്ട്, വേറൊരു സൈസ് തൊലിയോട് ചേർന്നിരിക്കുന്ന ഓറഞ്ച് ഉണ്ട്. അതല്ല ഉദ്ദേശിക്കുന്നത്, നമ്മളെ ആ പോളയായിട്ട് ഇളകി വരുന്നത് മനസ്സിലായില്ലേ, ആ ഓറഞ്ച് വേണം കഴിക്കാനായിട്ട്. 3 ഓറഞ്ച് ഡെയിലി കഴിക്കുക, നല്ല കളർ കിട്ടും സ്കിന്നിന്, നല്ല വിസിബിൾ ആയിട്ട് റിസൾട്ട് കാണാൻ പറ്റും അങ്ങനെ കഴിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ജ്യൂസ് കുടിക്കുന്നതിന് മുമ്പായിട്ട് ഡെയിലി രാവിലെ എഴുന്നേറ്റ ഉടനെ ഈ ഒരു 3 ഓറഞ്ച് കഴിക്കാനായിട്ട് കൂടെ ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് നല്ല ഒരു, ഈ ഒരു അറ്റ്ലീസ്റ്റ് ഈ ഒരു കല്യാണത്തിന് മുമ്പുള്ള 30 ഡേയ്സ് എങ്കിലും കുറച്ച് നല്ല ഓർഗാനിക് ആയിട്ട് കഴിക്കുക. ടീ, കോഫി ഇതിനൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. വെള്ള ശർക്കര അല്ലെ പഞ്ചസാര എന്ന് പറയുന്ന സംഭവം മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ ഒരുപാട് ആരോ എന്നോട് ചോദിച്ച് വണ്ണം വെക്കാനുള്ള ടിപ്സ്, വണ്ണം കല്യാണത്തിന് മുമ്പ് ഒരുപാട് പേർക്ക് സ്ലിം ആയിട്ടൊക്കെ ഇരിക്കും, കുറച്ച് വണ്ണമൊക്കെ വേണമെന്ന് തോന്നുന്നവരാണെങ്കിൽ വണ്ണം വെക്കാനുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഇതിന്റെ കൂടെ നിങ്ങൾ ആ ഫുഡ് കൂടെ അതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ വണ്ണം വെക്കും, നല്ല ഫാറ്റി ആയിട്ടിരിക്കും. അപ്പൊ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഓരോ കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാം. ഓക്കെ, അപ്പൊ അതൊക്കെ ചെയ്യുക, നല്ല സുന്ദരി കുട്ടികളായിട്ടിരിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ബ്രൈഡൽ സ്കിൻ കെയർ ഡേ 3 വീഡിയോയുമായിട്ട് നാളെ.